വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡോസ് ഓഫ് നിസ്രുൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ടിക്ടോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ആയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇന്നലെ 5 മണി വരെ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു, അതുപോലെ പല ന്യൂസുകളും തന്നെയായിരുന്നു. അപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ടിക്ടോക്ക് കഴിഞ്ഞാൽ ഏത് അപ്ലിക്കേഷനാണ് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ 3-4 ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിൽ പോകാം. ഇറ്റ്സ് മീ നിസ്രുൾ പത്താനി. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തന്നെ. അപ്പോൾ 2 ദിവസം മുൻപാണ് ഈ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 അപ്ലിക്കേഷൻസും ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ടിക്ടോക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് തുടർന്ന് യൂസ് ചെയ്യാമെന്നൊക്കെ, ബട്ട് അങ്ങനെ ഒരിക്കലും ഇല്ല. നമുക്ക് ടിക്ടോക്ക് ഇന്നലെ 5 മണി വരെ ഈ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. 5 മണിക്ക് ശേഷം ടിക്ടോക്ക് ബാനായി. എല്ലാവരെ ടിക്ടോക്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇത് ബാനായി പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇന്റർനെറ്റ് കണക്ഷൻ ഈ അപ്ലിക്കേഷനിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടിക്ടോക്ക് ഇപ്പോൾ എല്ലാവരിൽ നിന്നും പോയി. അപ്പോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ടിക്ടോക്കിനെ എതിർക്കുന്ന ടിക്ടോക്ക് പോലുള്ള അപ്ലിക്കേഷൻസിനെ കുറിച്ച് പരിചയപ്പെടുത്താം. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയത് ടിക്കിക്ക്, അതുപോലെ തന്നെ മെട്രോൺ, അതുപോലെ ഷെയർചാറ്റ്. ഇപ്പോൾ ഷെയർചാറ്റ് നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നതായിരിക്കും, അടിപൊളി അപ്ലിക്കേഷൻ തന്നെയാണ് ഷെയർചാറ്റ്. അപ്പോൾ ഷെയർചാറ്റിൽ നമുക്ക് ഇതുപോലെ ടിക്ടോക്ക് പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ക്യാമറ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിന് മണി ഏൺ ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൌണും കൊറോണ കാരണം അപ്പോൾ ഇപ്പടുത്ത് ക്യാഷ് ഒന്നും അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഷെയർചാറ്റ് ഒരു 1-ാമത്തെ ഷെയർചാറ്റിനെ ഞാൻ പറഞ്ഞു തരുന്നത്. ഷെയർചാറ്റ് അടിപൊളി ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്ടോക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഷെയർചാറ്റിലേക്ക് പോകാം. ഷെയർചാറ്റിന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ടിക്കിക്ക്, ഇപ്പോൾ ഞാൻ ഇന്നലെയാണ് ടിക്കിക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആപ്പ് ഓപ്പൺ ചെയ്താൽ ബഫറിംഗ് ആയി നിൽക്കുകയാണ്. ഒരിക്കലും അത് ഓണാവുന്നില്ല. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പം ടിക്കിക്ക് വലിയ ഇതില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് അതോ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് ടിക്കിക്ക് ഓപ്പൺ ആവുന്നില്ല, ബഫറിംഗ് ആയിക്കൊണ്ട് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം 3-ാമത്തെ ഞാൻ പറഞ്ഞത് മെട്രോൺ എന്നാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് മൊത്തം ഹിന്ദിക്കാരാണ്. ഓക്കെ, ഇത് കൊറേ കാലമായി ഇത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പൊ ഇതിൽ മൊത്തം ഹിന്ദിക്കാരാണ് ഉള്ളത്. അപ്പൊ ഈ മെട്രോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് എല്ലാം ലഭിക്കും, പക്ഷെ ഒരിക്കലും അതിൽ ലൈക്ക് ലഭിക്കുന്നില്ല. അതെന്താന്ന് വെച്ചാല് അറിയില്ല. ലൈക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കമന്റ് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് മെട്രോണിന് യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ലഭിക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 3 അപ്ലിക്കേഷന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ എങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വീഡിയോസ്, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ടിപ്സ്, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ വെച്ച് കാണാം. ഇറ്റ്സ് മീ നിസ്രുൾ പത്താനി.